പാവപ്പെട്ടവന്റെ കണ്ണീരുകൊന്ന് ചോദിച്ചാൽ എന്തും തരുന്ന സ്വാമി. നല്ലോ നല്ല കരിമ്പാന സമമായുള്ളൊരു പോത്തിൻ പുറത്തല്ലോ കയറിയിരുന്നുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റിപ്പറ്റി ചമച്ചും കല്ലും കട്ടകൾ കഠിന കൈകൊണ്ട് എടുത്തെറിഞ്ഞു കളിച്ചുല്ലാസത്തോടെ വാഴുന്നുമായേ അവിടുന്ന് കണ്ണാർ കനിഞ്ഞീരണി. നമസ്കാരം. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് വിഷ്ണുമായ സ്വാമി അഥവാ ചാത്തൻ. ജയ പുരുഷോത്തമ ജയ സർവോത്തമ ജയ ജയ വിഷ്ണുമായ ജയ ജയ വിഷ്ണുമായ. താന്ത്രിക ബുദ്ധമതത്തിൽ നിന്നുണ്ടായ ദേവതയാണ് ചാത്തനെന്നും ഇത് ശാസ്താവ് എന്നതിൻ്റെ ഗ്രാമ്യമാണെന്നും ഒരു അഭിപ്രായമുണ്ട്. പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ബാലൻ്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തൻ്റേത്. എന്ന മൂർത്തിയെ ആരാധിക്കുന്നവർക്ക് സകലമാന ഐശ്വര്യവും ശ്രേയസ്സും മൂർത്തി തന്നെ പ്രദാനം ചെയ്യുന്നതും കൂടാതെ വാക്കിന് വ്യവസ്ഥ പാലിക്കുന്ന മൂർത്തിയായും പൊന്നുണ്ണി വിഷ്ണുമായ അറിയപ്പെടുന്നു. ഒരിക്കൽ പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയ സമയത്ത് വനത്തിൽ നിന്ന് മധുരമായ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുകയുണ്ടായത്രേ. അദ്ദേഹം ആ ശബ്ദത്തിൻ്റെ ഉടമയെ തേടിയപ്പോൾ കൂളിവാഗ എന്ന സുന്ദരിയായ സ്ത്രീയെ കാണുകയുണ്ടായി. അവളുടെ അതിയായ ആ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് പരമശിവൻ അവളുമായി വേൾച്ചയ്ക്ക് ആഗ്രഹിച്ചു. പരമശിവന്റെ ആഗ്രഹം മനസ്സിലായ കൂളിവാഗ ഭയപ്പെടുകയും അവളുടെ ഇഷ്ടദേവതയായ പാർവതിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു. കാര്യം മനസ്സിലാക്കിയ ശ്രീ പാർവതി അവളുടെ മുന്നിൽ പ്രത്യക്ഷയായി. ഭയപ്പെടേണ്ടെന്നും ഇത് അവളുടെ യോഗമാണെന്നും അറിയിക്കുകയുണ്ടായി. കൂളിവാഗ മുൻജന്മത്തിൽ ശ്രീ പാർവതിയുടെ തോഴിയായിരുന്നുവെന്നും പറഞ്ഞു. മുൻജന്മത്തിൽ കൂളിവാഗ ബാലഗണേശനെ ശ്രീ പാർവതി അറിയാതെ മുലയൂട്ടുകയുണ്ടായി. ഇതറിഞ്ഞ പാർവതി കൂളിവാഗയെ അടുത്ത ജന്മത്തിൽ ചണ്ഡാളകുലത്തിൽ ജനിക്കുവാൻ ശപിക്കുകയുണ്ടായി. ശാപം കിട്ടിയ കൂളിവാഗ കരഞ്ഞുകൊണ്ട് ശ്രീ പാർവതിയുടെ കാൽ പിടിച്ച് ക്ഷമ ചോദിക്കുകയുണ്ടായി. കോപം മാറിയ ശ്രീ പാർവതി കൂളിവാഗയോട് പറഞ്ഞു, അടുത്ത ജന്മത്തിൽ നിനക്ക് ശ്രീ പരമേശ്വരൻ്റെ പുത്രനെ മുലയൂട്ടി വളർത്താൻ ഭാഗ്യമുണ്ടാകുമെന്ന്. മുൻജന്മ കഥ പറഞ്ഞ ശേഷം കൂളിവാഗയോട് വീട്ടിലേക്ക് ഭയം കൂടാതെ പോകാൻ പറഞ്ഞു. അതിനുശേഷം ദേവി വേഷം മാറി കൂളിവാഗയായി മാറി ശ്രീ പരമേശ്വരൻ്റെ അടുത്തേക്ക് പോവുകയും വേൾച്ചയിൽ ഏർപ്പെടുകയും ചെയ്തു. അതിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. ഈ കുട്ടിയെ ചാത്തൻ എന്ന് വിളിക്കുകയും ചെയ്തു. കുട്ടിയുടെ സംരക്ഷണത്തിനായിട്ട് ഒരു പോത്തിനെ നൽകുകയും ചെയ്തു. ശ്രീ പാർവതി ഈ കുട്ടിയെ കൂളിവാഗയെ ഏൽപ്പിക്കുകയും ചെയ്തു. കുട്ടി കൂളിവാഗയുടെ സംരക്ഷണത്തിൽ വളർന്നു. ചാത്തന് പല അത്ഭുതശക്തി ശിവനും പാർവതിയും നൽകുകയുണ്ടായി. ചാത്തൻ പലതരത്തിലുള്ള സഹായങ്ങളും അത്ഭുതങ്ങളും കാട്ടി ആ ഗോത്രത്തിൽ കഴിഞ്ഞുവന്നു. ചാത്തൻ തൻ്റെ വാഹനമായ പോത്തിൻ പുറത്ത് ഈഴറയും വായിച്ചുകൊണ്ട് വനത്തിൽ ചുറ്റി നടന്നു. തൻ്റെ ഏഴാമത്തെ വയസ്സിൽ ഗോത്രക്കാർ നടത്തിയ ജന്മദിനാഘോഷത്തിൽ
നാരദമുനി വരികയും ചാത്തനോട് അവൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന് പറയുകയും ചെയ്തു. അവരെ കൈലാസത്തിൽ പോയി കാണുവാൻ ഉപദേശിക്കുകയും ചെയ്തു. വിവരങ്ങളറിഞ്ഞ് ചാത്തൻ കൈലാസത്തിൽ പോയി. അവിടെ ശിവന്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ കവാടത്തിൽ വെച്ച് തന്നെ തടഞ്ഞു. ചാത്തനകത്തേക്ക് പോകുവാനായി മഹാവിഷ്ണുവിൻ്റെ വേഷം മായയാൽ ധരിക്കുകയുണ്ടായി. എന്നിട്ട് ശിവപാർവതിമാരെ കാണുകയും ആശീർവാദം വാങ്ങുകയും ചെയ്തു. പരമശിവന് ഏറെ സന്തോഷം തോന്നുകയും വിഷ്ണുവിൻ്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ചാത്തന് വിഷ്ണുമായ എന്ന പേര് നൽകുകയും ചെയ്തു. പേര് മാത്രമല്ല, ചാത്തന് എല്ലാ തരത്തിലുള്ള ആയോധന വിദ്യകളും പറഞ്ഞു കൊടുക്കുകയും ജലന്ധരൻ എന്ന അസുരനെ കൊല്ലുവാനുള്ള സൂത്രവും ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ചാത്തൻ മൂന്ന് ലോകം കീഴടക്കിയ ജലന്ധരനെ പോരിന് വിളിക്കുകയും തുടർന്നുണ്ടായ യുദ്ധത്തിൽ ചാത്തൻ മഹാവിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രത്തിൻ്റെ രൂപം കൊള്ളുകയും ജലന്ധരനെ വധിക്കുവാനായി പിന്നാലെ പോവുകയും ചെയ്തു. ജലന്ധരൻ മൂന്ന് ലോകത്തും പലയിടത്തും ഓടി ഒളിക്കാൻ തുടങ്ങി. അവസാനം കടലിൽ ഒളിച്ചു. പിന്തുടർന്ന് വന്ന സുദർശന ചക്രത്തിൻ്റെ ജ്വാലയാൽ കടൽ ജലം തിളയ്ക്കാൻ തുടങ്ങി. ചൂട് സഹിക്കാൻ വയ്യാതെ കടലിൽ നിന്ന് പുറത്തു വന്ന ജലന്ധരനെ നമ്മുടെ ചാത്തൻ വധിക്കുകയും ചെയ്തു. സന്തോഷഭരിതരായ ദേവന്മാർ ചാത്തനെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ താമസിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷേ ചാത്തന് താമസിക്കാൻ താല്പര്യം പഴയ ഗോത്രവർഗക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. കുറേയേറെ ഐതിഹ്യങ്ങൾ നമ്മുടെ പൊന്നുണ്ണി വിഷ്ണുമായെ കുറിച്ചുണ്ട്. അതിൽ ഒരു ഐതിഹ്യമാണിത്. വിഷ്ണുമായ സ്വാമിയെക്കുറിച്ചുള്ള ഒരൈതിഹ്യം ഇന്നിവിടെ തീരുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കരുത്. പൊന്നുണ്ണി വിഷ്ണുമായയുടെ അനുഗ്രഹം നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.